ഒരു ദിവാസ്വപ്നം കൂടി പറയേണ്ടിയിരിക്കുന്നു അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ കാത്തിരിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷ മുന്നണികളടക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് ബാക്കി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മതം വീണ്ടും ഒരു സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ സ്വപ്നം രാഹുൽ ഗാന്ധി ഒരുപാട് വട്ടം കണ്ടിരുന്നു പക്ഷേ ഫലം പ്രതികൂലമായത് മാത്രം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ തകർച്ചയാണ് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയും രാഹുലും നേരിട്ടത് എന്നാൽ ഇക്കുറി തൻ്റെ തലവിധി മാറുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അൻപത് വയസ്സ് പിന്നിട്ട കോൺഗ്രസിൻ്റെ ഈ യുവരാജാവ് ബി ജെ പിയെ പ്രതിരോധിക്കാനായി രൂപീകരിച്ച ഇന്ത്യ സഖ്യം ഇത്തവണ കൂടെയുണ്ടല്ലോ എന്നാണ് രാഹുലിൻ്റെ ചിന്ത തന്നെ ഈ ഇന്ത്യയുടെ ബലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം കൂടെ പോരുമെന്നും രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ വിശ്വാസം എത്രത്തോളം നടക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇൻ ഡി സഖ്യം വിജയിച്ചാൽ പ്രധാനമന്ത്രി രാഹുൽ തന്നെ എന്നാണ് വേദികളായ വേദികളെല്ലാം ഈ കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എന്നാൽ ഈ വാദം അംഗീകരിക്കുവാൻ മുന്നണിയിലെ മറ്റു പാർട്ടികൾ തയ്യാറുണ്ടോ അവർ തയ്യാറാകില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ഒന്നാമതായിട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് രാഹുലിന് ഇത്തരത്തിൽ അപായ സൂചന നൽകുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വരുന്നത് പ്രധാനമന്ത്രിയാൻ ആകാൻ വേണ്ടിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണോ എന്ന ചോദ്യം കെജ്രിവാളിന് മുൻപിൽ ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നായിരുന്നു ഇതിനോടുള്ള കെജ്രിവാളിൻ്റെ മറുപടി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ കെജ്രിവാൾ സ്വപ്നം കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിയ്ക്ക് മുമ്പേ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ട സഖ്യത്തിനുള്ളിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ എല്ലാ കക്ഷികളും ചർച്ച ചെയ്തു വേണം പ്രധാനമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്നുമാണ് അതായത് ഈ ഒരു മുന്നണി വിജയിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയാകണമെന്ന ഉദ്ദേശം തനിക്കില്ല എന്നുകൂടി ഈ ആം ആദ്മി പാർട്ടി നേതാവ് പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ് നിലവിൽ ഇരുപട്ട് ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് എ പി മത്സരിക്കുന്നത് എന്നൊക്കെ അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോഴും ഒരു മോഹം ബാക്കി വച്ചിട്ടുണ്ട് എന്നതാണ് എന്തായാലും കെജ്രിവാളിൻ്റെ ഈ പ്രതികരണവും രാഹുലിൻ്റെ വിശ്വാസവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പൊരുത്തക്കേടുകൾ പ്രകടമാണ് എന്നുള്ളതാണ് ബി ജെ പിയെ താഴെയിറക്കി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത് ഇതിലൂടെ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാനും കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാലിത് എളുപ്പം സാധ്യമല്ല എന്ന് തന്നെയാണ് കെജ്രിവാളിൻ്റെ പരാമർശങ്ങൾ നൽകുന്ന ആദ്യ സൂചന പ്രധാനമന്ത്രി പദത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം എടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനം അത് കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ സഖ്യകക്ഷികൾ അതിനെ പിന്തുണയ്ക്കുമോ എന്ന കാര്യം അതും സംശയമാണ് ചർച്ച ചെയ്ത് സഖ്യത്തിലെ മുഴുവൻ സഖ്യ കക്ഷികൾക്കും എതിർപ്പില്ലാത്ത ഒരാളായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വരിക എന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും രാഹുലിൻ്റെ പ്രധാനമന്ത്രി മോഹം എന്ന് പറയപ്പെടുന്നത് ഒരു സ്വപ്നമായി തന്നെ തുടരാനാണ് സാധ്യത അതിലപ്പുറമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തട്ടിക്കൂട്ടിയെടുത്ത ഇന്ത്യ മുന്നണി സഖ്യം എന്ന് പറയപ്പെടുന്ന ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ വരുന്ന പാർട്ടികൾക്ക് ചേർന്ന് രൂപീകരിച്ച ആ സഖ്യത്തിനുള്ളിൽ അതിലൊരു കക്ഷി മാത്രമാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു നേതാവ് മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക ഒരിക്കലും ജയിക്കാൻ പോകുന്ന ഒരു മുന്നണിയുമെന്നല്ല ഇന്ത്യ ഇന്ത്യ മുന്നണി ഇനി ഏതെങ്കിലും തരത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് വല്ലതും നേടി അധികാരത്തിലെത്തുവാൻ കഴിയുകയാണെങ്കിൽ അതൊരു സ്വപ്നമായിട്ടിരിക്കട്ടെ അങ്ങനെ വരികയാണെങ്കിൽ കൂടിയും ഇതിനകത്തുള്ള ഇരുപത്തിയാറ് പ്രാദേശിക കക്ഷികളും ഇവർക്കെതിരെ തിരിയും കോൺഗ്രസിനെതിരെ തിരിയും രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയും രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദത്തിനെതിരെ തിരിയും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും അതുകൊണ്ട് ആരാണ് പ്രധാനമന്ത്രി എന്ന് അവർക്കുള്ളിൽ തന്നെ ഒരു ചർച്ച പോലും നടക്കാതെ പരസ്പരം പാര തയ്യാറെടുക്കുന്ന ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിയെ സൃഷ്ടിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം അങ്ങനെയൊന്നും സം രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന ആൾക്കാർ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും ഒരു പിന്തുണയും നൽകാത്ത രാഷ്ട്രീയക്കാരായിരിക്കും അതിൻ്റെ പിന്നിലുള്ളത് എല്ലാവർക്കും അരവിന്ദ് കെജ്രിവാൾ ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് പോലും പ്രധാനമന്ത്രിയാകാൻ മോഹമുണ്ട് എന്നുള്ളതാണ് ഇവിടെ നാനൂറിലധികം സീറ്റിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ആലോചിക്കുന്നില്ല പ്രധാനമന്ത്രി പദം പക്ഷേ ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ആലോചിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയാകാൻ അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുന്നവരുടെ ഒരു ഇടമായി ഇന്ത്യൻ മുന്നണി മാറുന്നത് കൊണ്ടും മുന്നണി എന്തായാലും വിജയിക്കില്ല എന്നുള്ളതുകൊണ്ടും ഇന്ത്യൻ മുന്നണിയിലൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇവരാരും ചിന്തിക്കാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം അതായത് എന്തായാലും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുകയും ബി ജെ പിക്ക് വീണ്ടും ഹാട്രിക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയിലേക്ക് വരുത്തേണ്ട ആവശ്യമില്ല എന്ന് ആ മുന്നണി തന്നെ തീരുമാനിച്ചതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല ആരും ആ മുന്നണിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല എന്നുള്ളതാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മരണം വരെ തുടരുക തന്നെ ചെയ്യും